ഒഴിവ് ഒരിക്കലും ഒഴിയില്ല. മനുഷ്യനനുഭവിക്കുന്ന, നമ്മളനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്താണ് എന്ന് ചോദിച്ചാൽ, നിറവിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. നിറഞ്ഞിരിക്കണം, നിറഞ്ഞിരിക്കുന്നിടത്താണ് ജീവിതം ആസ്വാദ്യകരമായി തീരുക, ജീവിതം വിജയിച്ചതായി തീരുക എന്നൊക്കെ എങ്ങനെയോ വിശ്വസിച്ചു പോയ, ആ വിശ്വാസത്തിൽ അന്ധവിശ്വാസികളായിപ്പോയ മനുഷ്യരാണ് നമ്മളൊക്കെ. കഴിഞ്ഞ ദിവസത്തെ മോക്ഷത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസിൻ്റെ ഒരു തുടർച്ച തന്നെയാണിത്. മോക്ഷമെന്ന് പറഞ്ഞാൽ ഒഴിവാണ്, നിറവല്ല. സകലം അഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും അറ്റ് ഒഴിഞ്ഞിരിക്കുക. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ വയറ് നിറച്ച് കഴിക്കൂ എന്നാണ് നമ്മളൊരാളോട് പറയുക. നമ്മളാണ് ചെയ്യുന്നതും അത് തന്നെയാണ്. വയറ് നിറച്ച് കഴിക്കുക, മനസ്സ് നിറച്ച് സ്നേഹം കിട്ടണം, ബുദ്ധി നിറച്ച് അറിവുണ്ടാക്കണം. ഇങ്ങനെ നിറച്ച് 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 വെക്കലാണ് ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്കുള്ള വഴി എന്ന് ഉറപ്പിച്ച് യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ഈ നിറച്ച് വെച്ചിട്ട് നമുക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നിട്ടുള്ള ആരുള്ളത്? മനസ്സ് നിറച്ച് സ്നേഹം കിട്ടിയ വീർപ്പ് മുട്ടുക ചെയ്യുക. ലോകത്തുള്ള അറിവുകളായ അറിവുകളെല്ലാം നമ്മൾ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് സ്വസ്ഥ അനുഭവിച്ചിട്ടുള്ള ആരുമില്ല. ഭ്രാന്ത് പിടിക്കുക ചെയ്യുക. ഒരു സ്ഥലത്ത് പോയാൽ, ഇപ്പോൾ ഹിമാലയത്തിലേക്ക് യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ പലരും എന്നെ വിളിക്കും, 10 ദിവസമുണ്ട്, മാക്സിമം എത്ര സ്ഥലം കാണാൻ പറ്റും? എനിക്ക് ചിരി വരും. ഈ എണ്ണത്തിലാണോ കാര്യിരിക്കുന്നത്? ഈ 10 ദിവസം കൊണ്ട് പരമാവധി സ്ഥലങ്ങൾ കണ്ട് തീർക്കണം, നിറയ്ക്കണം. ഞാൻ പറയും, എൻ്റെ യാത്രാനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് പോയാൽ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം അവിടെ താമസിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. പ്രത്യേകിച്ച് ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ. അല്ലാതെ നേരെ യമുനോത്രിയിൽ പോകുന്നു, എത്രയും പെട്ടെന്ന് ഓടിച്ചാടി കാണുന്നു, അവിടുന്ന് ഇറങ്ങുന്നു, ഗംഗോത്രിയിൽ പോകുന്നു, ഇറങ്ങുന്നു, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ചാർദാം, പറ്റുമെങ്കിൽ ഗോമുഖും തപോവനും കൂടി ഒന്നങ്ങ് കവർ ചെയ്ത് തിരിച്ചങ്ങ് വന്നിട്ട് വീട്ടിലങ്ങ് ഇരിക്കുമ്പോൾ ഒരു തൃപ്തിയാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഈ പോയ സമയത്ത് നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പരമാവധി സ്ഥലങ്ങൾ കാണാനായി ഓടിച്ചാടി നടക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചത് ധൃതി മാത്ര, ക്ഷീണം മാത്ര, ഒന്നും കണ്ടിട്ടില്ല. കണ്ട ഒരു സാങ്കല്പിക അനുഭൂതിയിലാണ്. ഹിമാലയം അനുഭവിക്കണമെങ്കിൽ ഏതൊരു സ്ഥലവും അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊണ്ട് ആസ്വദിച്ച് അനുഭവിക്കണമെങ്കിൽ അവിടെ കുറച്ച് ഒഴിഞ്ഞിരിക്കാൻ പറ്റണം. ഒരു മനുഷ്യൻ്റെ അടുത്ത്, നമ്മുടെ പ്രിയപ്പെട്ടൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഒഴിഞ്ഞിരുന്നാൽ മാത്രമേ സൗഹൃദം അനുഭവിക്കാൻ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഓൺലൈൻ മീറ്റ് നടന്നപ്പോൾ, സുഹൃത്തുക്കളുടെ സംഗമം നടന്നപ്പോൾ പലരും പറഞ്ഞത് പെട്ടെന്നങ്ങ് തീർന്നു, ഒരു 2-3 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഇതുള്ളൂ എന്നാണ്. അതെന്താണത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 ദിവസം ഉണ്ടെങ്കിൽ ഒരു ഒഴിവ് വരുള്ളൂ, മറ്റത് തിരക്കാണ്. എല്ലാവരെയും കാണണം, എല്ലാവരോടും മിണ്ടണം, എല്ലാവരെയും അറ്റൻഡ് ചെയ്യണം,
അതിൻ്റെ ഇടയിലൊന്നും സൗമ്യമായിട്ട് ചിലവഴിക്കാനുള്ള ഒരൊഴിവ് നമുക്ക് കിട്ടുന്നില്ല. കണ്ണിന് കൺമുമ്പിലുള്ളതൊക്കെ കാണണം, കാതിന് എല്ലാം കേൾക്കണം, നാക്കിന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെ അതിൻ്റെ നിറവ് തേടിയുള്ള യാത്രയിലാണ്. പണമാർജിച്ച് നിറയ്ക്കാനുള്ള യാത്ര, പ്രശസ്തി ആർജിച്ച് നിറയ്ക്കാനുള്ള യാത്ര, മറ്റുള്ളവരുടെ നല്ല വാക്ക് കേൾക്കാനുള്ള ആർത്തിയോടെയുള്ള യാത്ര, അധികാരത്തിന് വേണ്ടിയുള്ള യാത്ര, ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിറയ്ക്കാനുള്ള യാത്ര, വയറും മനസ്സും ബുദ്ധിയൊക്കെ കുത്തി നിറയ്ക്കാനുള്ള യാത്ര. കാരണം ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം ആനന്ദമിരിക്കുന്നത് നിറവിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുപോയി. പക്ഷെ അതേ നമ്മളോട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ, നമ്മളോട് നമ്മൾ ചോദിച്ചാൽ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് പറയും. നമ്മളൊക്കെ പറയും, എല്ലാവരും പറയും, എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഒഴിഞ്ഞിരിക്കാൻ, ഒന്ന് മാറിയിരിക്കാൻ. ഇത് പറയാത്ത ആരുമില്ല. ഏത് പുസ്തകത്തിൽ നിന്നാണ് നമ്മളിത് വായിച്ചത്? ഏത് ഗുരുവാണ് നമുക്കത് പറഞ്ഞു തന്നത്? നമ്മുടെ അകമേ ഇരിക്കുന്ന ഗുരു, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ധ്വനിക്കുന്ന അറിവ് നമ്മളോടെപ്പോഴും പറയുന്നുണ്ട്, ഒഴിഞ്ഞിരിക്കുന്നിടത്താണ് സമാധാനം. അങ്ങനെ ഒരു ഒഴിഞ്ഞിരിക്കൽ നടക്കാൻ ഒരു ബോധാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഭൗതികമായ സാഹചര്യം അനുകൂലമാവണം, മാനസികമായ സാഹചര്യം അനുകൂലമാകണം, ബുദ്ധിപരമായ സാഹചര്യം അനുകൂലമാവണം. അതിന് അത്യാവശ്യം വേണ്ടത് നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. പക്ഷേ ഒഴിവിന് വേണ്ടിയാണ്. ലാവോത്സു അദ്ദേഹത്തിൻ്റെ താവോ തേച്ചിങ്ങിൽ പറയും, നിങ്ങൾ വീട് പണിയുമ്പോൾ ജനലുകളും വാതിലുകളും ചുമരുകളും പണിയും, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നും ചെയ്യാത്ത ഒഴിഞ്ഞ ഇടങ്ങളെയാണ്. നിങ്ങൾ മണ്ണുകൊണ്ട് കലമുണ്ടാക്കും, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ മണ്ണിനകത്തെ കലത്തിനകത്തെ ഒഴിഞ്ഞ ഇടത്തെയാണ്. ഉള്ളതിൻ്റെ പ്രയോജനമിരിക്കുന്നത് ഇല്ലായ്മയിലാണ്. ജനലും വാതിലും ചുമരൊക്കെ കെട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ഉള്ളിലെ സ്പേസിനെ ഏറ്റവും സമാധാനപരമായി അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുമര് കെട്ടി ജനലൊക്കെ കെട്ടി മുറി ഉണ്ടാക്കുന്നത്. ഉള്ളിലെ ഒഴിഞ്ഞ ഇടത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ചുമര് വീതി കൂട്ടി 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 കൊണ്ടുവന്നിട്ട് ചെറിയ ഇടത്തിലല്ല നമ്മൾ കഴിയുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് എന്ന് ചോദിക്കും, ബെഡ്റൂമിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഒഴിഞ്ഞ ഇടം എത്രയുണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ സ്പേസിനെ, ഒരു സ്ഥലത്തിലെ ഒരു സ്പേസിനെ എനിക്ക് ഒഴിവോടെ അനുഭവിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊള്ളാവുന്ന ചുമരും ജനലും കെട്ടുന്നത്. അല്ലാതെ ചുമര് കെട്ടി നിറയ്ക്കലോ ജനൽ കെട്ടി നിറയ്ക്കലോ അല്ല വീടുണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റി. ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ചുമര് കെട്ടലും ജനൽ പണിയലും ആയി നമ്മുടെ ജീവിതം. ചുമരിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാം, അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ സമയമല്ല,
ഇരിക്കാനിടവുമില്ല. ബോധത്തിൻ്റെ ഒഴിവ് അനുഭവിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ സാക്ഷാത്കരിച്ച ജീവിതത്തെ അനുഭവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ആർജിക്കൽ എന്ന് പറയുന്നത്. അതെത്ര മിനിമാവുന്നോ അത്ര ഒഴിവനുഭവിക്കാനുള്ള സമയം സാധ്യത കൂടുതലാണ്. ജീവികൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മനുഷ്യനൊഴികെ മനുഷ്യൻ നിറവുകൾ തേടി അലയുമ്പോൾ മറ്റു മൃഗങ്ങൾ ജീവജാലങ്ങളൊക്കെ ഒഴിവ് തേടിയാണ് അലയുന്നത്. അവരവരുടെ മിനിമം പണികളൊക്കെ ചെയ്ത് തീർത്ത് ബാക്കി സമയം മുഴുവൻ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള പൂച്ച നായൊക്കെ നോക്കിക്കോളും. നമ്മൾ പല സമയത്ത് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതിൻ്റെ ഒരു സംക്ഷിപ്തം പോലെ പറയുന്നതാണ്. നിറവിലേക്ക് നോക്കൂ. അതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ പറയാൻ ശ്രമിക്കുകയാണ്. നിറവ് കുറച്ച് കഴിയുമ്പോൾ കുറയും. അപ്പോൾ നമ്മൾ അസ്വസ്ഥരാവും. എത്ര നിറവ് ഉണ്ടായാലും പിറ്റേന്ന് നമ്മൾ അതിൻ്റെ കുറവനുഭവിക്കും. അങ്ങനെ കുറഞ്ഞു പോയതിന് പ്രതി നമ്മൾ ക്ഷീണിക്കുകയും വിഷമിക്കുകയും ചെയ്യും. നിറവിൻ്റെ ഒരു വല്ലാത്ത സങ്കടകരമായൊരവസ്ഥയാണത്. നിറഞ്ഞിരുന്നവരൊക്കെ അതിൻ്റെ കുറവ് അനുഭവിച്ച് വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ ഒഴിഞ്ഞിരുന്നാലോ? നമ്മളൊരു പുഴയുടെ തീരത്ത് പോയി, ഒരു കാറ്റുകൊണ്ട് ഒരു പാട്ട് കേട്ട് അയഞ്ഞു കൊയഞ്ഞിരിക്കുകയാണെന്ന് കരുത. വളരെ ലൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ലൈറ്റ്നെസ്സിൽ പിന്നെ കുറവുണ്ടാവില്ല. ഒഴിവ് അനുഭവിക്കുമ്പോൾ ഒഴിവ് പിന്നെ ഒഴിഞ്ഞു പോവില്ല. ഒഴിവിൽ ഏറ്റക്കുറച്ചിൽ അനുഭവിക്കില്ല നമ്മൾ. എൻ്റെ ഒഴിവ് ഒഴിഞ്ഞു പോയി എന്ന് പറയാൻ പറ്റില്ല. അഴിഞ്ഞു വീഴലെപ്പോഴും അതിന് നമുക്കൊരു ഡെപ്ത് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരൊഴിവുണ്ടെങ്കിൽ അതൊരൊഴിവാണ്, അത് പിന്നെ ഒഴിയാൻ അതിലൊന്നുമില്ല. ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം ആ ഒഴിവ് ഒരൊഴിവ് തന്നെയാണ്. ആ ഒഴിവിൽ പിന്നൊരൊഴിവുണ്ടാവില്ല. അത് സ്വയം പൂർണ്ണമാണ്. അതുകൊണ്ടാണ് അയഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത്ര ഇഷ്ടം. പിന്നീട് കുറവുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒന്നിനെയാണ് സഹജ സ്വരൂപം എന്ന് പറയുന്നത്. പിന്നീട് കുറവ് അനുഭവിപ്പിക്കാത്ത ഒന്ന് ഒഴിഞ്ഞിരിക്കലാണ്. അതുകൊണ്ടാണ് ഒഴിഞ്ഞിരിക്കൂ, ഒഴിയണം, ബോധമൊഴിയണം, അഴിഞ്ഞു വീഴണം, അലിഞ്ഞു പോകണം, തണിയണം എന്നൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞു വച്ചത്. ആനന്ദത്തിൻ്റെ നിറവിന് വേണ്ടിയുള്ള അന്വേഷണം അവസാനിക്കുന്നിടത്തു നിന്നാണ് ഒരാൾ അവരവരുടെ സഹജ സ്വരൂപത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. എനിക്കൊന്നും വേണ്ട. ആനന്ദം വരുമ്പോൾ നമുക്കെന്താ തോന്നുക? കുറച്ചും കൂടി ആനന്ദം, കുറച്ചും കൂടിയും ആനന്ദം, കുറച്ചും കൂടിയും ആനന്ദം. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. സ്നേഹം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ആനന്ദം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒഴിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? ഇനിയും കുറച്ചും കൂടി ഒഴിയട്ടെ, ഇനിയും കുറച്ചും കൂടി ഒഴിയട്ടെ. അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കുക. ഈ ഒഴിവിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ മതിയെന്നാണ് നമ്മൾ പറയാറുണ്ട്. നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളെ വിളിച്ചാൽ, ആ നിങ്ങൾ പോയിക്കോളൂ, ഞാനിവിടെ കുറച്ച് നേരം ഒന്നിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ആനന്ദത്തിലാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ട് അതിങ്ങനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആനന്ദം കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കുകയും ചെയ്യും. ആനന്ദത്തിൻ്റെ പ്രശ്നം അതാണ്. എത്ര ആനന്ദത്തിലിരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എണീറ്റ് പോകാൻ തോന്നും. പക്ഷെ ഒഴിഞ്ഞിരിക്കുമ്പോൾ, അയഞ്ഞിരിക്കുമ്പോൾ,
നമ്മൾ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കും. ഒരു ആധ്യാത്മിക പ്രഭാഷണം നമ്മൾ കേൾക്കണമെന്ന് വരുത്താം, ഭയങ്കര അനുഭൂതിയിൽ ഇങ്ങനെ നിറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഭയങ്കര നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് ശ്വാസമൊക്കെ വിട്ട് ഇങ്ങനെ ആനന്ദത്തിലിങ്ങനെ ഇരിക്കും. ആനന്ദം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വരും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മെല്ലെ അങ്ങോട്ടും നോക്കും, ഇങ്ങോട്ടും നോക്കും, ഹാ ഇങ്ങനെ ഒന്നാക്കും. നമ്മളുടെ ശരീരത്തിന്, നമ്മുടെ ബോധത്തിന് പ്ലഷറിനെ, ആനന്ദത്തിനെ വലിയ താല്പര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോകണം, വീർപ്പ് മുട്ടാൻ തുടങ്ങും. എന്നാൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ, വളരെ ആരും നിർബന്ധിക്കാതെ, വളരെ കൂളായിട്ട് നമ്മളൊരു സ്ഥലത്തിരിക്കുകയാണെന്ന് കരുതുക. നമ്മളെന്താ പറയുക, സമയം പോയി മറയുന്നത് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയും. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കായിരുന്നു, മണിക്കൂർ ഇങ്ങനെ പോയത് അറിഞ്ഞ പോലും ചെയ്തില്ല. മണിക്കൂറുകൾ കടന്നു പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അനുഭവങ്ങളിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അപ്പോഴൊക്കെ നമ്മൾ അയഞ്ഞാണ് ഇരുന്നിരുന്നത്, നിറഞ്ഞല്ല ഇരുന്നിരുന്നത്. ഏറ്റവും റിലാക്സ്ഡ് ആയത്, എന്തൊരു കൂളായിട്ടാണ് നമ്മളവിടെ ഇരുന്നത് എന്ന് പറയും. ഒരു ധ്യാനിക്കാൻ വേണ്ടിയിരുന്ന് ഭയങ്കര അനുഭൂതിയിലിരുന്ന് തിരിച്ചു പോകുന്നതിനേക്കാൾ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം വളരെ അയവോടെ ഇരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്. നമ്മൾ നമുക്കൊപ്പം ഇരുന്നാലും, ഞാനെൻ്റെ മുറിയിൽ എനിക്കൊപ്പം ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും അയവോടെയാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ സമയം പോയി മറിയുന്നത് ഞാൻ അറിയുകയേയില്ല. ഒഴിവ് ഒരിക്കലും ഒഴിയില്ല. ഒഴിവിൻ്റെ കുറവ് ഒരിക്കലും സംഭവിക്കാത്തത് കൊണ്ടാണ് ഒഴിഞ്ഞിരിക്കുമ്പോൾ നാം കാലം ഒഴുകി മറിയുന്നത് അറിയാതെ ഇരിക്കുന്നത്. അവിടെ കാലം അസ്പന്ദമായിത്തീരും. പക്ഷേ ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ഒരാൾ ആ ആനന്ദത്തെ നിലനിർത്താൻ പലതും ചെയ്യണം. അതിനൊരിത്തിരി കുറവ് വന്നാൽ ഉടൻ അസ്വസ്ഥതയാവും. ചിന്തകൾ വന്ന് അസ്വസ്ഥപ്പെടുത്താതിരിക്കാൻ നമ്മളിങ്ങനെ കഷ്ടപ്പെടും. പക്ഷെ ഒഴിഞ്ഞിരിക്കുന്ന ഒരാൾ ചിന്ത വന്നാലും ആൾക്കൊരു കുഴപ്പമില്ല, ചിന്തകൾ അതിൻ്റെ പാട്ടിനിങ്ങനെ വന്നു പോവും. ആളുകൾ തിരശ്ശീലയിൽ ദൃശ്യങ്ങൾ വന്ന് പോയി മറയുന്നത് പോലെ അയഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ബോധത്തിൽ വന്നു പോകുന്നതിനെയെല്ലാം കാര്യമായി നമ്മെ ബാധിക്കാത്ത തരത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും, അനുഭവിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. നമ്മളിങ്ങനെ കൂളായിരിക്കും, റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നതൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളിങ്ങനെ ആനന്ദതുന്തിലരായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഫാനിൻ്റെ ശബ്ദം പോലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. അടുക്കളയിലൊരാൾ സംസാരിച്ചാൽ മതി നമ്മൾക്ക് അസ്വസ്ഥത വരും ധ്യാനിച്ചിരിക്കുമ്പോൾ. ഒരു പാത്രം എങ്ങാനും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് താഴെ മുട്ടിയാൽ മതി, ഉടനെ വയലൻ്റ് ആവും, ശരീരം ഞെട്ടും. എന്നാൽ അയഞ്ഞ് ഒഴിഞ്ഞ് ഇരിക്കുമ്പോൾ അവിടെ ശബ്ദം, ആ ശബ്ദം, ഫാൻ ആയിക്കോട്ടെ, പക്ഷികൾ, അകലെ വണ്ടി പോകുന്ന ശബ്ദം, അപ്പുറത്ത് രണ്ടാൾ വർത്തമാനം പറയുന്നത്, എല്ലാറ്റിനെയും സമഗ്രമായി സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഉള്ളം ഒഴിവ് നമുക്ക് തരും. നിറവ് നമുക്കത് തരില്ല. നിറവിനെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും, ഒഴിവിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും കഴിയും. ഒഴിവ്, ഒഴിവോടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ എൻ്റെ അഭാവം നമ്മൾ അനുഭവിക്കും. നിറവോടെ ഇരിക്കുമ്പോൾ ഞാനിൻ്റെ ഭാവത്തെ ഞാൻ അനുഭവിക്കും. നല്ല ഭാവം തന്നെയാണത്, മോശമല്ല. നിറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഉദാത്തമായ ഭാവത്തെ ഞാൻ അനുഭവിക്കും. എൻ്റെ ഉദാത്തമായ ഭാവത്തെ ആനന്ദത്തിലിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കും. ഒഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അഭാവത്തെ ഞാൻ അനുഭവിക്കും. അവിടെ ഞാനില്ല.
ഞാനില്ല എന്നുള്ളതുകൊണ്ട് അവിടെ കുറവും കൂടുതലുമില്ല. ഒഴിവ് ഞാൻ ആർജിച്ചതല്ല, അത് വന്ന് ഭവിച്ചതാണ്. നിറവ് ഏതെങ്കിലും തരത്തിലുള്ള പരിശ്രമത്തിലൂടെ നമ്മൾ ആർജിക്കുന്നതാണ്. ധ്യാനിച്ചിട്ട് ഒഴിയാൻ പറ്റില്ല, പ്രാർത്ഥിച്ചിട്ടും ഒഴിയാൻ പറ്റില്ല. ഒരു തരത്തിലുമുള്ള പരിശ്രമത്തിലൂടെ ഒഴിയാൻ പറ്റില്ല, എല്ലാ പരിശ്രമങ്ങളും അവസാനിക്കുമ്പോഴേ ഒഴിയാൻ പറ്റൂ. അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല അറിവെന്നറിഞ്ഞ് സർവം വിടുകിൽ അവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്ന് ഉഴലുന്നതില്ല നൂനം. സർവം വിടുകിൽ, എല്ലാ പരിശ്രമങ്ങളെയും ഉപേക്ഷിച്ച് വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ളൊരു വിട്ടുകൊടുക്കൽ ആരിൽ സംഭവിക്കുന്നുവോ അവരാണ് ഒഴിവനുഭവിക്കുക, ഞാനിൻ്റെ അഭാവം അനുഭവിക്കുക. അവിടെ കുറയലോ നിറയലോ ഇല്ല, ഒഴിയലുമില്ല, ഒഴിവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഉയർന്ന അവസ്ഥയിലോ താഴ്ന്ന അവസ്ഥയിലോ അല്ല, അതൊരവസ്ഥ പോലുമല്ല. അത് സർവ്വതിനെയും ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരു ഭാവമാണ്. അത് എവിടേക്കും ഒഴിഞ്ഞു പോവുകയില്ല, എവിടേക്കും നിറഞ്ഞു പോവുകയുമില്ല. ഗുരുവിൻ്റെ ശ്ലോകം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും മറ്റ് മഹസ്സിലാണിടേണം എന്ന് ഗുരു പറയുന്നത് ഈ ഒരു ഒഴിവിലേക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ പലതരത്തിലുള്ള നിറവോടുകൂടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആരും നിർബന്ധിച്ചിട്ടല്ല ഇവിടെ ആരും വന്നിരിക്കുന്നത്, അവരവരുടെ ഇഷ്ടത്തിന് വന്നിരിക്കുന്നതാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ചുമ്മാതിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതാണ്. ഇവിടെ ഇരുന്നിട്ട് ആരും ഒന്നിനും വേണ്ടി പരിശ്രമിക്കുന്നില്ല, അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരിയിരിക്കുന്നത്. ചിലർ കട്ടിലിൽ കിടക്കുന്നുണ്ടാവും, ചിലർ കസേരയിൽ തല മുകളിലേക്കാക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ചിലരൊരു കൈ തലക്ക് വെച്ചിരിക്കുന്നുണ്ടാവും, ചിലർ തല കുനിച്ചിരിക്കുന്നുണ്ടാവും. അവരവർക്ക് ഏറ്റവും അയവോടെ ഇരിക്കാൻ കഴിയുന്ന ഒരു പോസ്ചറിലായിരിക്കും ഇവിടെ ഓരോരുത്തരും ഇരുന്ന് ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവുക. നിർബന്ധിതമായ ഒരു പരിശ്രമവും ഇവിടെയില്ല. അതുകൊണ്ട് നമ്മളിതിൽ വന്നിരിക്കുമ്പോൾ നിറവിനേക്കാൾ ഒഴിവാണ് അനുഭവിക്കുന്നത്. ഒരു ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇത് കഴിയുമ്പോൾ എന്നുള്ള ഫീലാണ്. ഏറ്റവും ഇതിനോട് ഏറ്റവും പാരസ്പര്യപ്പെട്ടിരിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങ് പോയി കിടന്നാൽ മതി, ഒന്നും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ബോധത്തിൻ്റെ വലിഞ്ഞു മുറുകലുകളെ അയച്ചു തരാൻ ഈ ഒഴിഞ്ഞിരിപ്പ് സഹായിക്കുന്നുണ്ട്. അതൊരു എന്തെങ്കിലും വലിയ ഒരു അനുഭവത്തെ സമ്മാനിച്ചു എന്ന് നമ്മൾ പറയാറില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിശയോക്തിയെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റാറില്ല. ആരെങ്കിലും കുറച്ച് അതിശയോക്തിയോടെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവും. ഐ അത് അങ്ങനെ വേണ്ട, ഓർഡിനറി, നമ്മൾ സാധാരണ ആയിട്ടിരുന്നാൽ മതി. അതുകൊണ്ട് അതിശയോക്തികളെ അതിശയോക്തിയോടെ സ്വീകരിക്കാൻ നമ്മളുടെ ബോധം തയ്യാറല്ല, അറിഞ്ഞോ അറിയാതെയോ തയ്യാറല്ല. എന്തോ ഒരു കുഴപ്പമുണ്ട് അവിടെ എന്ന് നമുക്ക് തോന്നും. ഓർഡിനറി ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഒഴിവോടെ ഇരിക്കുക എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ആയിരിക്കുക, അത്രയേ ഉള്ളൂ.
അപ്പോൾ എല്ലാ തരത്തിലുമുള്ള അതിശയോക്തികളിൽ നിന്നും നമ്മൾ മുക്തരാവും ഒഴിവിലാണെങ്കിൽ. അതിശയോക്തിയോടെയുള്ള ഒന്നിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതിശയോക്തികളെല്ലാം നിറവുകളാണ്. രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിലും നമുക്ക് വളരെ ഓർഡിനറിയായി സുഹൃത്തുക്കളെ പോലെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഒഴിവ് അനുഭവിക്കുക. നമുക്ക് മനുഷ്യരെ റെസ്പെക്റ്റ്, സ്നേഹം അതൊക്കെ ഉണ്ടാവും. വളരെ റെസ്പെക്റ്റോടുകൂടി നമ്മൾ മനുഷ്യരെ നോക്കും. പക്ഷെ അത് ഒഴിവുള്ള റെസ്പെക്റ്റ് ആയിരിക്കണം, അല്ലാതെ പ്രഷറുള്ള റെസ്പെക്റ്റ് ആവരുത്. പ്രഷർ ഒരു നിറവാണ്. നമ്മുടെ ഐഡൻറ്റിറ്റികൾ പലതും നിറവാണ്. ഞാനൊരച്ഛനാണ്, അതൊരു നിറവാണ്. ഞാനൊരമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു സ്റ്റുഡൻ്റാണ്. എല്ലാം നിറവുകളാണ്. ഈ വ്യക്തിത്വങ്ങൾ എല്ലാം വിട്ട് ഞാനൊരച്ഛനോ അമ്മയോ സുഹൃത്തോ ടീച്ചറോ ശിഷ്യനോ ഗുരുവോ ഒന്നുമല്ലാത്ത ഒരു ഭാവത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഒഴിവിലാണ്. ആ ഒഴിവ് ഒരിക്കലും ഒഴിയില്ല. അതിനെ ആർക്കും ഹർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിലെ പിതാവിനെ മുറിവേൽപ്പിക്കാൻ പറ്റും, മാതാവിനെ മുറിവേൽപ്പിക്കാൻ പറ്റും, സുഹൃത്തിനെ മുറിവേൽപ്പിക്കാൻ പറ്റും, ടീച്ചറെ മുറിവേൽപ്പിക്കാൻ പറ്റും, ഗുരുവിനെ മുറിവേൽപ്പിക്കാൻ പറ്റും, ശിഷ്യനെ ശിഷ്യരെ മുറിവേൽപ്പിക്കാൻ പറ്റും. കാരണം അതൊക്കെ എൻ്റെ വ്യക്തിത്വങ്ങളാണ്. വ്യക്തിത്വങ്ങളൊക്കെ നിറവുകളാണ്. അതിനൊക്കെ മുറിവേൽപ്പിക്കാൻ പറ്റും. അതിനെല്ലാം ഏറ്റക്കുറച്ചിലുകളുണ്ട്. അച്ഛനോടും അമ്മയോടും മക്കൾ അപമര്യാദയായി പെരുമാറിയാൽ അച്ഛത്വവും അമ്മത്വവും മുറിവേൽക്കും. ഗുരുവിനോട് ശിഷ്യൻ അപമര്യാദയായിട്ട് പെരുമാറിയാൽ ഗുരുത്വം മുറിവേൽക്കും. ഗുരു ശിഷ്യനോട് ദേഷ്യത്തോടെ പെരുമാറിയാൽ ശിഷ്യത്വം മുറിവേൽക്കും. പക്ഷേ ഇങ്ങനെയുള്ള നിറവാർന്ന ഐഡൻറ്റിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ബോധത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധിക്കില്ല. അങ്ങനെയോ എന്ന് ചോദിക്കും. ഒഴിഞ്ഞിരിക്കുന്ന ബോധത്തിൽ വ്യക്തിത്വം ഇല്ല. വ്യക്തിയാഭിമാനം ഇല്ല, ആത്മാഭിമാനമേ ഉള്ളൂ. വ്യക്തിയാഭിമാനങ്ങൾ നിറവാണെങ്കിൽ ആത്മാഭിമാനം ഒഴിവാണ്. നേതി നേതി, എല്ലാ വ്യക്തിയാഭിമാനങ്ങളെയും നിരാകരിച്ച് 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 അവസാനം എത്തിച്ചേരുന്ന ശുദ്ധശൂന്യമായ ഒരൊഴിവ്, അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ എപ്പോഴൊക്കെയോ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒഴിവ് ഒരിക്കലും ഒഴിയില്ല. നിറവിലോ എപ്പോഴും കുറവുണ്ടാവും. ആ കുറവ് നമ്മെ അസ്വസ്ഥപ്പെടുത്തും. കൂടുതൽ നിറവിനു വേണ്ടിയുള്ള വെമ്പലും വിതുമ്പലും കൊണ്ട് നമ്മുടെ ജീവിതം അസ്വസ്ഥമാവും. നിറവുകൾക്കായുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരികയും ഒഴിഞ്ഞിരിക്കാൻ ശീലിക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ വഴി. ജീവിതത്തെ, ജീവനെ സ്പർശിക്കാനുള്ള വഴി. ഒഴിവ് ഒരിക്കലും ഒഴിയില്ല.